ഇപ്പൊ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടി നടത്താറില്ല. ഇരിക്കസ്ഥാനത്തുനിന്ന് ഏകദേശം ഒരടിയോളം ഒന്നല്ല രണ്ടര അടിയുടെ മേലെ പോക്കും. അപ്പൊ അത് വെച്ച് ഇവന്റെ പൊക്കം വളർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊല കൊമ്പന്മാർ വരെ ഒന്ന് വീണേക്കും അല്ലേ, ഒന്ന് വീണേക്കും. ഇപ്പൊ ഈ ആനായിട്ട് മത്സരിച്ച ആനകളോ ബാലനാരായണ വട്ടത്താന ഒരുവിധ ആനകളുടെ കൂടെ ഒക്കെ ഈ ആന പണ്ടത്തെ കാലത്ത് മത്സരിച്ചു. ഞായറാഴ്ച അക്കുമശ്ശേരി കഞ്ചട്ട് കൊല്ലൊക്കെ അടുപ്പിച്ച് കപ്പെടുത്തിട്ടുള്ള. പിന്നെ ഇവന്റെ ഇപ്പം ചില ആനകൾക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പൊ രാമനാണെങ്കിൽ കൊമ്പ് തുമ്പിയിൽ താങ്ങി അല്ലെ, അതുപോലെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? മൂപ്പരാള് പറയാൻ നല്ല വെള്ളം കുടിക്കുള്ളൂ, നല്ല വെള്ളം. അതുപോലെ പട്ടയം പട്ടയം അതുപോലെ അതിനുള്ള കാര്യങ്ങള് അതുപോലെ തറിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എപ്പോഴും വൃത്തിയായിരിക്കണം പുള്ളിക്ക്. അതെ, ആ തറയിലായിരിക്കും പുള്ളി കിടക്കുന്നത്. ഒറ്റ തറി മംഗലാകത്ത് നമ്മുടേതായ തറിയുണ്ട്, കഴിഞ്ഞ കൊല്ലം അടിപൊളിയാക്കുന്ന പതിനെട്ട് നഗങ്ങൾ ഒക്കെ വൃത്തിയുള്ള നഗങ്ങൾ, ഒരു കേടുപാടുകളൊന്നും ഇല്ല. വാലാണെങ്കിലും വാല് നിലമൂട്ടണ വാല ഒരാനയ്ക്കും ഒരു എല്ലാ കാര്യവും തയ്ച്ചു കൊടുക്കില്ലേ, കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞത് അതിൻ്റെതായ ഇപ്പൊ മൂപ്പരാൾക്ക് പറഞ്ഞാൽ എല്ലാ കൊല്ലം മതപ്പാടുന്നു. ഇപ്പൊ ഇത്രയും ആനകളും മത്സരിക്കുന്ന ആന എല്ലാ കൊല്ലം എല്ലാ ആന കൂടെ ആന മത്സരിക്കും. അത് മറ്റുള്ള ആനയുടെ ആണോ മുതലാളിമാരുടെയോ എന്താണെന്നറിയില്ല, ഒക്കെ ഒരു കണ്ണുകടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ ആനയ്ക്ക് ഏത് കൊല്ലം നീര് നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കഷ്ടകാലം ഉണ്ടാവും, ഒരു മുറിവുകൾ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വർഷാവർഷം ഉണ്ടാവും. പിന്നെ തിരുമേനിയുടെ ചായ മേടിച്ചു കുടിക്കുന്ന ഒരു വീഡിയോ കണ്ടു. നമ്മൾ എവിടെ നിന്ന് എന്ത് കഴിക്കാച്ചാലും മൂപ്പരാൾക്ക് കൊടുക്കും, മൂപ്പരാൾക്ക് കൊടുത്തില്ലാണ്ടാണ് സ്വഭാവം. ആ അപ്പൊ ചായയാണെങ്കിലും പലഹാരമാണെങ്കിലും എന്താണെങ്കിലും പുള്ളിക്ക് ഒന്ന് വേണം. കളിക്കണുണ്ടോ ഇതിപ്പോ? എന്താണ് കൈ ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക അല്ലേ, അത് കൊറേ നക്കി കളിക്കും. ആ അപ്പൊ ഒന്ന് നക്കി കളിക്കാൻ വേണ്ടി അല്ലേ, അത്രേ ഉള്ളു. പുള്ളിക്ക് വിശക്കില്ല, അവര് കൊടുത്തു. പുള്ളി എങ്ങനെ അത് അറിയിക്കുന്നത്? നമ്മൾ അതുപോലെ വിളിക്കും, വിളിക്കും ഇതുപോലെ വിളിക്കും. അപ്പൊ കൈ ഒന്ന് വിളിച്ച് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. അതെ, പൊതുവെ ശാന്തശീലനാണ്, അതാണ് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളോടുകൂടി സഹകരിച്ചതിന് എനിക്ക് ഇതില്ലാത്ത ഒരു സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ